ഇംഗ്ലീഷിലെ റെയിൻ ഓഫ് ലവ് എന്ന ആദ്യ യൂണിറ്റിലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. കൂട്ടുകാർക്ക് ഗ്രാൻഡ് പാരൻസിനെ വലിയ ഇഷ്ടമല്ലേ? മുത്തശ്ശനെയും മുത്തശ്ശിയെയുമൊക്കെ അവരിടയ്ക്ക് നമ്മളെ കാണാൻ വരുന്നതും നമ്മൾ അവരെ കാണാൻ പോകുന്നതുമൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. കഴിഞ്ഞ വർഷം സോഷ്യൽ സയൻസിൽ അവർ ഫാമിലി എന്ന പാഠത്തിൽ ഫാമിലി ട്രീ അഥവാ കുടുംബ വൃക്ഷം തയ്യാറാക്കിയത് കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? ഒരു ഫാമിലി ട്രീ അഥവാ കുടുംബ വൃക്ഷം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്നറിയണം. ഹൂ ആർ ദേ? അവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഹിയർ ഈസ് എ ഫാമിലി ട്രീ. ഇവിടെ ഒരു ഫാമിലി ട്രീ കൊടുത്തിട്ടുണ്ട്. കളക്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് എക്സെട്ര. നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ചും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും കുറിച്ചും അവരുടെ അച്ഛനമ്മമാരെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കണം. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ. ഇവരുടെ എല്ലാം പേരുകൾ മനസ്സിലാക്കി പേരുകൾ ഈ കുടുംബവൃക്ഷത്തിൽ എഴുതണം. കൂട്ടുകാർ, ഒരു ഫാമിലി ട്രീയുടെ മാതൃക നോക്കൂ. ഇതിൽ ഏറ്റവും താഴെ ഐ എന്നെഴുതിയ ഭാഗത്ത് കൂട്ടുകാർ ഓരോരുത്തരും അവരവരുടെ പേരുകൾ എഴുതണം. അതിനു മുകളിലായി അമ്മയുടെയും അച്ഛൻ്റെയും പേരെഴുതണം. അമ്മയുടെ പേരിനു മുകളിലുള്ള രണ്ട് ഭാഗങ്ങളിൽ അമ്മയുടെ അമ്മയുടെയും അമ്മയുടെ അച്ഛൻ്റെയും പേരെഴുതണം. അതുപോലെ തന്നെ അച്ഛൻ്റെ പേരിനു മുകളിലുള്ള രണ്ട് ഭാഗങ്ങളിൽ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അച്ഛൻ്റെയും പേരെഴുതണം. അതിനും മുകളിലായി അവരോരോരുത്തരുടെയും അച്ഛനമ്മമാരുടെ പേരെഴുതണം. ഇങ്ങനെ കഴിയാവുന്നത്ര വിവരങ്ങൾ ശേഖരിച്ച് കുടുംബവൃക്ഷത്തെ നമുക്ക് വലുതാക്കിക്കൊണ്ടിരിക്കാം. കൂട്ടുകാരോരോരുത്തരും അവരവരുടെ അച്ഛനമ്മമാരോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടുമെല്ലാം ചോദിച്ച് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് കുടുംബവൃക്ഷം തയ്യാറാക്കുമല്ലോ. ഇനി നമുക്ക് മൈ ഫാമിലി, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു ചെറുകുറിപ്പ് തയ്യാറാക്കാം. ഇവിടെ ഉമ ഉമയുടെ ഫാമിലിയെക്കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. മൈ നെയിം ഈസ് ഉമ. മൈ ഹൗസ് ഈസ് അറ്റ് പെരുകാവ്, തിരുവനന്തപുരം. ഐ ആം ലിവിംഗ് വിത്ത് മൈ മദർ, ഫാദർ, ബ്രദർ ആൻഡ് ഗ്രാൻഡ് മദർ. മൈ മദർ ഈസ് ആൻ അഡ്വക്കേറ്റ് ആൻഡ് മൈ ഫാദർ ഈസ് എ കാർട്ടൂണിസ്റ്റ്. മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ് ഇൻ 12th സ്റ്റാൻഡേർഡ്. മൈ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് മീ ഇൻ എവറി ആക്ടിവിറ്റി. ഐ ലവ് മൈ ഫാമിലി വെരി മച്ച്. ഓരോ കൂട്ടുകാരും അവരവരുടെ ഫാമിലിയെക്കുറിച്ച് ഇതുപോലെ ചെറുകുറിപ്പ് തയ്യാറാക്കുമല്ലോ. ചിത്രം നോക്കൂ. രാജയുടെ കുടുംബത്തിൻ്റെ ചിത്രമാണിത്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛനോടൊപ്പമുള്ള ജീവിതം. ദിസ് ഈസ് രാജാസ് ഫാമിലി. ഇത് രാജയുടെ കുടുംബമാണ്. ക്യാൻ യു ഗസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ? അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി? തൻ്റെ കുടുംബത്തിൽ രാജ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. കഥ വായിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തൂ. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് കഥ എഴുതിയ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേശവൻ ശങ്കരപിള്ള, 1902-1989, നോൺ ആസ് ശങ്കർ, വാസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. ശങ്കർ എന്ന പേരിൽ അറിയപ്പെട്ട കേശവൻ ശങ്കരപിള്ള ഒരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായിരുന്നു. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. ഇന്ത്യൻ കാർട്ടൂണിൻ്റെ പിതാവായിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. ഹീസ് പെർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. തൻ്റെ രാഷ്ട്രീയ കാർട്ടൂണുകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. ഹീസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ
1957 and Shankar's International Dolls Museum in 1965. 1957-ൽ സ്ഥാപിച്ച ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിലൂടെയും 1965-ൽ സ്ഥാപിച്ച ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയത്തിലൂടെയുമാണ് അദ്ദേഹത്തെ ആളുകൾ ഓർക്കുന്നത്. ശങ്കർ വൺ മെനി അവാർഡ്സ് ലൈക്ക് പത്മശ്രീ ഇൻ 1956, പത്മഭൂഷൺ ഇൻ 1966 ആൻഡ് പത്മവിഭൂഷൺ ഇൻ 1976. 1956-ൽ പത്മശ്രീ, 1966-ൽ പത്മഭൂഷൺ, 1976-ൽ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ അദ്ദേഹം കരസ്ഥമാക്കി. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. 1953-ലാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന അദ്ദേഹത്തിൻ്റെ ഈ കഥ പ്രസിദ്ധീകരിച്ചത്. മൈ ഹോം, എൻ്റെ വീട്. എവരിബഡി കോൾഡ് മീ രാജ. എല്ലാവരും എന്നെ രാജ എന്നാണ് വിളിച്ചിരുന്നത്. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം, ബട്ട് ഐ ലൈക്ഡ് ബീയിങ് കോൾഡ് രാജ. അതെൻ്റെ യഥാർത്ഥ പേരായിരുന്നില്ല, പക്ഷേ എന്നെ രാജ എന്ന് വിളിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ജീവിച്ചിരുന്നത്. They were my guardians. അവരായിരുന്നു എൻ്റെ രക്ഷിതാക്കൾ. My mother died when I was young. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചു. My father left me with my grandparents who brought me up. എൻ്റെ അച്ഛൻ എന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്താക്കി. അവരാണ് എന്നെ വളർത്തിയത്. We lived in a large house. ഞങ്ങൾ ഒരു വലിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. But we were a small family. പക്ഷേ ഞങ്ങളുടേത് ഒരു ചെറിയ കുടുംബമായിരുന്നു. There were grandfather, grandmother, uncle and I. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. We had many relatives, but they lived in their own houses. ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാം അവരവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഗാർഡിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിതാവ്, രക്ഷകർത്താവ് എന്നൊക്കെയാണ്. ബ്രോട്ട് അപ്പ് എന്നാൽ വളർത്തി എന്നാണ് അർത്ഥം. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. മുത്തശ്ശൻ വളരെ ഉയരമുള്ള, ശക്തനായ, ആരോഗ്യമുള്ള ഒരാളായിരുന്നു. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. അദ്ദേഹം എപ്പോഴും ഉറക്കെയാണ്, ഉച്ചത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ലൗഡ് എന്നാൽ ഉറക്കെ. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ്. ഗ്രാമത്തിലെ എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ആളുകളെല്ലാം അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. റെസ്പെക്റ്റ്, ബഹുമാനം. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശത്തിനും സഹായത്തിനുമായി വരുമായിരുന്നു. അഡ്വൈസ്, ഉപദേശം. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. മുത്തശ്ശി വളരെ കരുണയുള്ളയാളും സൗമ്യ സ്വഭാവമുള്ളയാളുമായിരുന്നു. കൈൻഡ്, ദയവുള്ള, കരുണയുള്ള. ജെൻറ്റിൽ എന്നാൽ വളരെ മിതമായ, സൗമ്യമായ സ്വഭാവമുള്ള ആൾ. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. അവർ എന്നെ നന്നായി നോക്കിയിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ, സേയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ Have your bath or go to bed. അവർ എപ്പോഴും ഒരു നിഴലുപോലെ എൻ്റെ പിന്നാലെ നടന്ന് പാല് കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ, പോയി കുളിക്കൂ, കിടന്നുറങ്ങൂ എന്നെല്ലാം പറയുമായിരുന്നു. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ എന്നാണ് അർത്ഥം. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്, ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല, പക്ഷേ മുത്തശ്ശി എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. എൻ്റെ അമ്മാവൻ നന്നേ ചെറുപ്പവും വളരെ ബുദ്ധിശാലിയുമായിരുന്നു. ക്ലവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. മുത്തശ്ശൻ്റെ തോട്ടവും വയലുമൊക്കെ നോക്കി നടത്തുന്നതിൽ മുത്തശ്ശനെ സഹായിച്ചിരുന്നത് അമ്മാവനായിരുന്നു.
People liked him and I too liked him very much. എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. Whenever I was in trouble, uncle would come to my help. ഞാൻ എപ്പോഴെല്ലാം പ്രശ്നങ്ങളിൽ ചെന്നുപെട്ടോ അപ്പോഴെല്ലാം സഹായത്തിനായി അമ്മാവൻ വന്നിട്ടുണ്ട്. At home, I did not have any friend to play with. വീട്ടിൽ കളിക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. Grandfather did not like my going out to play with other children. മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനായി പുറത്തു പോകുന്നത് എൻ്റെ മുത്തശ്ശന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. He believed that I would be spoiled if I do so. ഞാൻ അങ്ങനെ ചെയ്താൽ ഞാൻ ചീത്തയായി പോകും, നശിച്ചു പോകും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ മോശമായി പോവുക, നശിച്ചു പോവുക എന്നൊക്കെയാണ് അർത്ഥം. Other children did not like to come to our house because they were afraid of grandfather. മറ്റു കുട്ടികളാകട്ടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നില്ല, കാരണം അവർക്കെല്ലാം മുത്തശ്ശനെ പേടിയായിരുന്നു. മുത്തശ്ശൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? Do you agree with the grandfather's opinion? We cannot agree with the grandfather in the story. ഈ കഥയിലെ മുത്തശ്ശനുമായി ഇക്കാര്യത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല, അല്ലേ? Playing outside with other children will not spoil us. പുറത്തുപോയി മറ്റു കുട്ടികളുമായി കളിക്കുന്നത് നമുക്ക് ദോഷമുണ്ടാക്കുകയില്ല. It will develop togetherness and cooperation among children. അത് എപ്പോഴും കുട്ടികളിൽ സഹകരണവും ഒരുമയുമൊക്കെ വളർത്തുകയാണ് ചെയ്യുക. ഔട്ട്സൈഡ് ഗെയിംസ് ആർ വെരി ഗുഡ് ഫോർ ഹെൽത്ത്. മാത്രമല്ല പുറത്തുള്ള കളികൾ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ബട്ട് ഡ്യൂറിംഗ് ദിസ് പാൻഡമിക് വി ഷുഡ് ബി കെയർഫുൾ വെൻ വി ആർ ഗോയിങ് ഔട്ട്. പക്ഷേ മഹാമാരിയുടെ ഇക്കാലത്ത് പുറത്തു പോകുന്നതും കളിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചു വേണം. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ് അണ്ടിൽ ദിസ് ക്രൈസിസ് ഈസ് ഓവർ. ഈ ഒരു പ്രതിസന്ധി തീരുന്നതുവരെ നമ്മൾ വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. Yet, life with grandfather was not dull. എങ്കിലും മുത്തശ്ശൻ്റെ കൂടെയുള്ള ജീവിതം വിരസമായിരുന്നില്ല, മുഷിപ്പുണ്ടാക്കുന്നതായിരുന്നില്ല. ഡൾ എന്ന് പറഞ്ഞാൽ വിരസമായ, മുഷിവുണ്ടാക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. I liked my home and the very large garden all around it. ഞാൻ എൻ്റെ വീടും അതിന് ചുറ്റുമുള്ള തോട്ടവുമെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. There were many trees in the garden. Coconut trees, mango trees and other kinds of trees. ആ തോട്ടത്തിൽ നിറയെ മരങ്ങളുണ്ടായിരുന്നു. തെങ്ങ്, മാവ്, മറ്റു പല ഇനം മരങ്ങൾ. There were birds, butterflies and honeybees. അവിടെ പക്ഷികളും പൂമ്പാറ്റകളും തേനീച്ചകളും എല്ലാം ഉണ്ടായിരുന്നു. There were many tanks with plenty of fish in them. അവിടെ നിറയെ കുളങ്ങളുണ്ടായിരുന്നു, അതിലെല്ലാം നിറയെ മീനുകളും ഉണ്ടായിരുന്നു. കിങ് ഫിഷേഴ്സ്, സ്റ്റോർക്സ് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കെയിം ടു ദ ടാങ്ക്സ് ടു ക്യാച്ച് ഫിഷ്. പൊന്മാൻ, കൊക്ക്, മറ്റു ജലപക്ഷികളെല്ലാം അവിടെ മീൻ പിടിക്കാനായി വരുമായിരുന്നു. കിങ് ഫിഷർ എന്നാൽ പൊന്മാൻ, സ്റ്റോർക്ക് എന്നാൽ കൊക്ക്. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോവ് where trees, shrubs and creepers grew wild. ഞങ്ങളുടെ പറമ്പിൻ്റെ ഒരു മൂലയിലായി ഒരു കൊച്ചു കാട് വളർന്നിരുന്നു. പണ്ട് കാലത്ത് കാവ് എന്നൊക്കെ പറയും ഇതിന്. അവിടെ നിറയെ മരങ്ങളും കുറ്റിച്ചെടികളും ഇഴവള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു. ജാക്കൽസ്, മംഗൂസസ്, വൈൽഡ് കാറ്റ്സ് ആൻഡ് ഔൾസ് ലിവ്ഡ് ഇൻ ദ ഗ്രോവ്. ഈ ചെറുവനത്തിൽ കുറുക്കന്മാരും കീരികളും കാട്ടുപൂച്ചകളും മൂങ്ങകളും ഒക്കെ ഉണ്ടായിരുന്നു. We had many cows, bulls and bullocks. ഞങ്ങളുടെ വീട്ടിൽ നിറയെ പശുക്കളും കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. Little cows played and ran about in our garden. കൊച്ചു പശുക്കുട്ടികൾ ഞങ്ങളുടെ തോട്ടത്തിലൂടെ ഓടിക്കളിക്കുമായിരുന്നു. Cows എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ. I liked to play with the cows and I liked to watch the birds in the garden. ഈ പശുക്കുട്ടികളുടെ കൂടെ കളിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. മാത്രമല്ല തോട്ടത്തിലുള്ള പക്ഷികളെ ഞാൻ നിരീക്ഷിക്കുമായിരുന്നു.
ഐ ലുക്ക്ഡ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രോവ് ഈ കൊച്ചുകാട്ടിൽ നിന്നും കുറുക്കന്മാർ പുറത്തേക്ക് വരുന്നത് നോക്കി ഞാൻ നിൽക്കും ഐ റാൻ ആഫ്റ്റർ മംഗൂസസ് ആൻഡ് ഐ കോട്ട് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ് ഞാൻ കീരികളുടെ പിന്നാലെ ഓടുമായിരുന്നു മാത്രമല്ല ഞാൻ പൂമ്പാറ്റകളെയും മറ്റ് ഇഴജന്തുക്കളെയുമൊക്കെ പിടിക്കുമായിരുന്നു ജാക്കൽ എന്ന് പറഞ്ഞാൽ കുറുക്കൻ എന്നാണ് അർത്ഥം മംഗൂസ് കീരി റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കൾ ഉരഗങ്ങൾ എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഈ കഥയിലെ മെയിൻ പോയിന്റ്സ് ഒന്ന് എഴുതി നോക്കാം രാജ ലോസ്റ്റ് ഹിസ് മദർ വെൻ ഹി വാസ് യങ് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ രാജയ്ക്ക് സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടു ഹി ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് പാരൻസ് ആൻഡ് അങ്കിൾ ഇൻ എ ബിഗ് ഹൗസ് ഒരു വലിയ വീട്ടിൽ തൻ്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അമ്മാവനോടുമൊപ്പമാണ് അവൻ ജീവിച്ചത് ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ റെസ്പെക്റ്റഡ് ബൈ എവറി വൺ ഇൻ ദ വില്ലേജ് മുത്തശ്ശൻ നല്ല പൊക്കമുള്ള ശക്തനായ ഒരാളായിരുന്നു ഗ്രാമത്തിലെ എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു ഗ്രാൻഡ് മദർ വാസ് വെരി ജെൻറ്റിൽ ആൻഡ് ഷീ ലുക്ക്ഡ് ആഫ്റ്റർ രാജ മുത്തശ്ശി വളരെ സൗമ്യ സ്വഭാവമുള്ളയാളായിരുന്നു അവരായിരുന്നു രാജയെ നോക്കി വളർത്തിയത് അങ്കിൾ വാസ് യങ് ആൻഡ് ക്ലവർ ആൻഡ് ഹി ഓൾവേസ് ഹെൽപ്ഡ് രാജ വെൻ ഹി വാസ് ഇൻ ട്രബിൾ അമ്മാവൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു ബുദ്ധിശാലിയുമായിരുന്നു രാജയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ അമ്മാവനായിരുന്നു സഹായിച്ചിരുന്നത് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് രാജ ഗോയിങ് ഔട്ട്സൈഡ് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ രാജ പുറത്തുപോയി മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്നത് മുത്തശ്ശന് ഇഷ്ടമില്ലായിരുന്നു ദർ വർ സോ മെനി ട്രീസ് ഇൻ ദ ഗാർഡൻ പറമ്പിൽ നിറയെ വൃക്ഷങ്ങളുണ്ടായിരുന്നു ദർ വർ ബേർഡ്സ് ബട്ടർഫ്ലൈസ് ആൻഡ് ബീസ് അവിടെ പക്ഷികളും പൂമ്പാറ്റകളും തേനീച്ചകളുമൊക്കെ ഉണ്ടായിരുന്നു ദർ വർ മെനി ടാങ്ക്സ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഫിഷ് ഇൻ ദം അവിടെ കുറേ കുളങ്ങളുണ്ടായിരുന്നു അതിലെല്ലാം നിറയെ മീനുകളും ഉണ്ടായിരുന്നു ഇൻ ദ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് ദർ വാസ് എ ഗ്രോവ് ആ പറമ്പിൻ്റെ ഒരു മൂലയിലായി ഒരു കാവുണ്ടായിരുന്നു മെനി ആനിമൽസ് ലിവ്ഡ് ഇൻ ദ ഗ്രോവ് ഈ കാവിൽ നിറയെ മൃഗങ്ങൾ താമസിച്ചിരുന്നു ഗ്രാൻഡ് ഫാദർ ഹാസ് മെനി കൗസ് ബുൾസ് ആൻഡ് ബുള്ളക്സ് മുത്തശ്ശന് നിറയെ പശുക്കളും കാളകളും ഒക്കെ ഉണ്ടായിരുന്നു രാജ ലൈക്ക് ടു ഒബ്സർവ് ആൻഡ് പ്ലേ വിത്ത് ദീസ് ആനിമൽസ് രാജയ്ക്ക് മൃഗങ്ങളെ നിരീക്ഷിക്കുന്നതും അവയോടൊപ്പം കളിക്കുന്നതും വളരെ ഇഷ്ടമായിരുന്നു ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം